നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ തുണ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് തുടങ്ങാനുള്ള കാരണം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. 5 കോടി രൂപയാണ് ഗുരുവായൂർ ദേവസ്വം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത്. എവിടെ നിന്നാണ് ഈ പണം? ഭക്തർ ഭക്തിപൂർവ്വം ഭഗവാന് അർപ്പിക്കുന്ന കാണിക്കയിൽ നിന്ന്, അതല്ലാതെ ഗുരുവായൂർ ദേവസ്വത്തിന് മറ്റ് വരുമാനങ്ങൾ, ഇപ്പോൾ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതും അങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വരുമാന മാർഗം ഭക്തർ ഭഗവാന് അർപ്പിക്കുന്ന കാണിക്കയാണ്. എന്തിനാണ് ഭക്തർ ഈ കാണിക്ക അർപ്പിക്കുന്നത്? അത് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ, ക്ഷേത്രകാര്യങ്ങളും ക്ഷേത്രപൂജാധികാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്താനാണ്, അല്ലാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനല്ല. ഇത് പറയുമ്പോൾ ചോദിക്കും, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണ്ടേ എന്ന്. കൊടുത്തുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. അതിന് അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളും ചില നടപടിക്രമങ്ങളും ഒക്കെയുണ്ട്. അവനവനെ കൊണ്ടാകുന്നതേ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്നോട് വന്ന് 10 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. എന്നോട് ചിലപ്പോൾ 1000 രൂപയോ 2000 രൂപയോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും കൊടുക്കും. കാരണം നമ്മൾ കൊടുക്കുന്നതാണ്, അല്ലാതെ ഇത്ര തുക കൊടുത്തോണം എന്ന്, CMDRFലേക്ക് ഇത്ര തുക കൊടുത്തോണം എന്ന് നിയമമൊന്നുമില്ല. എന്നിട്ട് ഒരു പത്രസമ്മേളനവും ചെയർമാൻ്റെ ഒരു വാർത്താ സമ്മേളനവും, ചെയർമാൻ മോഹൻദാസ് അദ്ദേഹം പറഞ്ഞത്, ഗുരുവായൂരിൽ ഹിന്ദുക്കളായ ഭക്തരുടെ വരുമാനം കൊണ്ട് മാത്രമല്ല അതിലും കൂടുതൽ വരുമാനം അഹിന്ദുക്കളായ ഭക്തർ നൽകുന്നുണ്ട്, അതിൽ നിന്നെടുത്താണ് ഈ പൈസ കൊടുത്തതെന്ന്. ഇത് ഹൈന്ദവ സമൂഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഹൈന്ദവർക്ക് മാത്രം പ്രവേശനമുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾ എവിടെയൊക്കെ എന്തൊക്കെ വഴിപാടുകൾ കൊടുത്തു അതൊന്ന് ചെയർമാൻ പറഞ്ഞാൽ കൊള്ളാം. ചെയർമാൻ ഹൈന്ദവരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയല്ലേ? ഹൈന്ദവ സമൂഹത്തിന് നേരെ എന്തുമാകാം എന്ന ഭാവമല്ലേ അവിടെ പ്രകടമായത്? ഹൈന്ദവ സമൂഹത്തിൻ്റെ പണമെടുത്ത് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും മറ്റ് കാര്യങ്ങളും നടത്താൻ ഉള്ള ആ പൈസ എടുത്ത് ഈ അത് മൊത്തം CPMൻ്റെ നിർദ്ദേശപ്രകാരം, ഈ ദേവസ്വം ബോർഡിലെ CPM അംഗങ്ങളും പ്രാദേശിക CPM നേതാക്കളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ പണം 5 കോടി രൂപ ഇപ്പോൾ CMDRFലേക്ക് കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, CPMന് എന്ത് താന്തോന്നിത്തരവും കാണിക്കാമോ? CPM പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒന്നാണോ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി? അത് ഭക്തർക്ക് വേണ്ടി, ക്ഷേത്രത്തിന് വേണ്ടി, ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രഭരണം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയല്ലേ? അല്ലാതെ CPMൻ്റെ തിട്ടൂരം അനുസരിക്കുന്ന, CPM പറയുന്നത് മാത്രം കേട്ട് എന്തും ചെയ്യുന്ന, പണമെടുത്ത് തോന്നി വഴി ചെലവഴിക്കുന്ന ഒരു സമിതിയാണോ ഗുരുവായൂർ ദേവസ്വം ഭരണ സമിതി? വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഭരിച്ച സമിതിയാണ് ഗുരുവായൂരിലേത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട പണം അത് ഇത്തരത്തിൽ ഒരു കണക്കുമില്ലാതെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ എടുത്തു കൊടുക്കുന്നതിൻ്റെ ന്യായമെന്താണ്? ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കണം. അല്ലാതെ ഹൈന്ദവരുടെ പണമല്ല, മറ്റ് ജാതിക്കാരുടെ പണമാണ്, മറ്റ് മതക്കാരുടെ പണമാണ് എടുത്ത് നൽകിയത് എന്നൊക്കെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഹിന്ദു സമൂഹത്തെയും ഹൈന്ദവികതയെയും അപമാനിച്ചാൽ ഇതിനൊന്നും മറുപടിയാകില്ല. പ്രിയപ്പെട്ട ചെയർമാൻ, താങ്കൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ, ഭക്തജനസഞ്ചയം ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, മുഖത്ത് തൂപ്പുന്ന ഏർപ്പാടല്ലേ ഇത് എന്നും ഭക്തർ വേദനയോടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത തുടങ്ങിയത്. ശ്രീ ഗുരുവായൂരപ്പൻ തുണ, ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രവും അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്ര സങ്കല്പങ്ങളുമൊക്കെ അദ്ദേഹം പരിരക്ഷിച്ചുകൊള്ളും, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതൊന്നും കാണിക്കുന്നത് ന്യായമല്ല. എത്രയോ പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ, എത്രയോ സ്വകാര്യ ക്ഷേത്രങ്ങളും അതുപോലെയുള്ള അമ്പലങ്ങളും അടഞ്ഞുകിടക്കുന്നു, വരുമാനമില്ലാതിരിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ ആ പ്രദേശത്ത് തന്നെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രകാര്യങ്ങൾക്കായിട്ട് ഈ പണം അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനോ മറ്റോ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇതല്ലേ വേണ്ടത്? ഒരു ക്ഷേത്രകാര്യവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ വിശ്വാസം, ആ ആചാരപ്രകാരം നടക്കേണ്ട കാര്യങ്ങൾക്കല്ലേ വിനിയോഗിക്കേണ്ടത്? നമ്മൾ ചക്ക വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചക്ക വാങ്ങുക, അല്ലെങ്കിൽ അതോടനുബന്ധിച്ച ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക, ചക്ക വാങ്ങാൻ പോയിട്ട് സ്പിരിറ്റ് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് യുക്തിയാണുള്ളത്? ക്ഷേത്രകാര്യങ്ങൾക്കായി ഭക്തർ ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന ഈ പണം ഇങ്ങനെ തോന്നിയ വഴി ചെലവഴിക്കാൻ, അതും CPM ഒത്താശയോടെ ചെലവഴിക്കാൻ താങ്കൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചെയർമാനോട് ചോദിച്ചു പോവുകയാണ് ഭക്തജനങ്ങൾ. ക്ഷേത്രത്തിലെത്തുന്ന കാണിക്കപ്പണം ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണം എന്നിരിക്കെ അതിനൊക്കെ സർക്കുലറുകളുണ്ട്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇത്രയും ഭീമമായ സംഖ്യ സംഭാവന നൽകിയതിൽ ദേവസ്വം ഭരണസമിതിക്കെതിരെ കടുത്ത ഭക്തജന രോഷമാണ് ഉയരുന്നത്. CPM നിർദ്ദേശപ്രകാരമാണ് ഈ തുക കൈമാറിയതെന്ന് ഏതാണ്ട് വ്യക്തം. പ്രളയ ഫണ്ടിലേക്ക് കോടികൾ സംഭാവന നൽകിയത് കോടതിയുടെ നിയമക്കുരുക്കിൽ കിടക്കുമ്പോഴാണ് ദേവസ്വം വീണ്ടും പുതിയ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ക്ഷേത്രം അടച്ചിട്ടത് മൂലം വരുമാനമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഭക്തർ അർപ്പിച്ച കാണിക്ക
ഭക്തർ അർപ്പിച്ച കാണിക്ക ചെയ്യുന്നതിൽ ഇത്തരത്തിൽ ചെയ്യുന്നതിൽ ദേവസ്വം ജീവനക്കാർക്ക് ഗുരുവായൂർ ദേവസ്വം ജീവനക്കാർക്കിടയിൽ പോലും അവർ പോലും അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ദേവസ്വം ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും അടക്കം 10 കോടി രൂപയാണ് ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു മാസം ചിലവാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷേത്രം എന്ന് തുറക്കുമെന്ന ഒരു ധാരണയും ഇല്ലാത്ത അവസ്ഥയിൽ ഭക്തർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാതെ ഈ പണം ഇത്രയും പണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്തിനാണ് കൈമാറിയത്? ഞാൻ വീണ്ടും പറയുന്നു, ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയതിനെയല്ല, ഈ രീതിയിൽ കൈമാറി നടപടിക്രമങ്ങൾ പാലിക്കാതെ പലതിനെയും തൃണവത്ഗണിച്ചുകൊണ്ട് ഒരു കൈമാറ്റ നടപടി എന്ന വ്യാജേന ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഭക്തരും ചോദ്യം ചെയ്യുന്നത്. അതാണ് വാസ്തവം. അല്ലാതെ ഒരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ദുരിതാശ്വാസ നടപടികൾക്കായി പണം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 5 കോടിയിൽ നിന്ന് 1 കോടിയോ 2 കോടിയോ കൊടുത്തിട്ട് ബാക്കി 3 കോടി കൊണ്ടോ അല്ലെങ്കിൽ പകുതി വേണ്ട 4 കോടി കൊടുത്തിട്ട് ബാക്കി 1 കോടി കൊണ്ട് ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ഭക്തർക്കും മറ്റ് ക്ഷേത്രങ്ങൾക്കും ഉപകാരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും ചോദിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കലാണ്, ഹൈന്ദവ വിശ്വാസികളെ ചോദ്യം ചെയ്യലാണ്, ഹൈന്ദവ വിശ്വാസികളുടെയും ആചാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പൽ തന്നെയാണ്. തീർച്ചയായും ഇത് അന്വേഷിച്ചേ പറ്റൂ, ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി സാധിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.